നമ്മുടെ മീൻ മീൻകുളത്തിലെ വെള്ളമാണ് നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഓരോരോ ഭാഗങ്ങളിൽ ഓരോ ഡ്രമ്മുകൾ വെച്ചിട്ടുണ്ട് നൂറിലിറ്റർ വെള്ളം കൊള്ളുന്ന ഡ്രമ്മാണ് അതിലേക്ക് നമ്മൾ മീൻ മീൻകുളത്തിലെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കും അതിലേക്ക് ലിക്വിഡ് രീതിയിലുള്ള ഏതെങ്കിലും വളങ്ങളിലൂടെ ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് ചെടികൾക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫിഷമിനോ ആസിഡാണ് ഫിഷ് അമിനാസിൽ നമ്മൾ ഒരു ലിറ്ററോളം ഈ ഡ്രമ്മിലേക്ക് ചേർത്ത് കൊടുക്കും ഈ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു വടി ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി ഈ ഫിഷ് അമിനോസിനും വെള്ളവുമായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ വെള്ളം ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ ലിക്വിഡ് രീതിയിലുള്ള വളങ്ങളിലൂടെ ചേർത്ത് കൊടുക്കും നമ്മൾ ആട്ടുമൂത്രം ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മുടെ അടുക്കള മാലിന്യം കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വേണ്ടി സ്ലെയറ് ചേർക്കാറുണ്ട് വേസ്റ്റ് ഡീക്കമ്പോസ്റ്റർ ചേർക്കാറുണ്ട് അങ്ങനെ നമുക്ക് ലിക്വിഡ് രീതിയിലുള്ള വളങ്ങുകളോടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്നതാണ് നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അടിവെള്ളം ചേർത്ത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ലിക്വിഡ് രീതിയിലുള്ള വളങ്ങോടെ കൊടുക്കുക ഫിഷ് അമിനാസ് നല്ലൊരു വളമാണ് അത് നിർമ്മിക്കുന്നു അതിന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തത് കണ്ടു നോക്കുക നല്ല വളർച്ചയും വിളവും കിട്ടാം മികച്ചൊരു വളമാണ് ഫിഷ് അമിനുവാസിന്റെ